സൂപ്പർ വാല്യൂ ഡിജി വേൾഡ് ഒരുക്കുന്നു മൺസൂൺ ഓഫർ. സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ 7,999 മുതൽ, കൂടാതെ എമർജൻസി ഫ്ലാഷ് ലൈറ്റ്, അയൺ ബോക്സ്, ഫ്ലാസ്ക് എന്നിവ 50% വരെ ഓഫർ നൽകുന്നു. ഏവർക്കും സ്വാഗതം. ചേലക്കര പങ്ങാരപ്പള്ളി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പട്ടിണി മാർച്ച് നടത്തി. ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി എം അനീഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഓണം പട്ടിണിയിലാക്കിയ പിണറായി സർക്കാരിന്റെ ജനദ്രോഹ നടപടികൾക്കെതിരെ എന്ന മുദ്രാവാക്യവുമായാണ് ചേലക്കര പങ്ങാരപ്പള്ളി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പട്ടിണി മാർച്ച് സംഘടിപ്പിച്ചത്. കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ സപ്ലൈകോ സ്റ്റോറിലേക്ക് പ്രകടനവും സംഘടിപ്പിച്ചു. ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി എം അനീഷ് പട്ടിണി മാർച്ച് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ ഇനി വില കൂടില്ല എന്നുള്ള ഒരു ഹാഷ്ടാഗോട് കൂടി ആ വാചകം അന്വർത്ഥമായി ഇരിക്കുകയാണെന്ന്, എന്താണ് വില കൂടാത്തത്? ദേശാഭിമാനിക്കും CPIM മാത്രമായി ചുരുങ്ങിയിരിക്കുകയാണ്. ഇന്ന് കേരളത്തിൽ വില കൂടാത്തതായി ഒരു സംവിധാനമില്ല. നമുക്കറിയാം 2017 നമ്മുടെ രാജ്യത്ത് GST നിലവിൽ വന്നു. GST നിലവിൽ വന്നപ്പോൾ ഇത്തരം നിത്യോപയോഗ സാധനങ്ങളിൽ ഉൾപ്പെടെയുള്ള എല്ലാ വിവിധങ്ങളായ എല്ലാ സംവിധാനങ്ങളുടെയും നികുതി പിരിക്കാനുള്ള അവകാശം കേന്ദ്ര സർക്കാരിലേക്ക് പോയപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ ലഭ്യമായിരുന്ന വിദേശ മദ്യവും അതുപോലെ തന്നെ കെട്ടിട നികുതി ഉൾപ്പെടെയുള്ള കുറച്ച് നികുതി വ്യവസ്ഥകൾ മാത്രം സംസ്ഥാന സർക്കാരിലേക്ക് നിക്ഷിപ്തമായിരുന്നു. കഴിഞ്ഞ തവണ ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ അവർക്ക് സംസ്ഥാന സർക്കാരിന് ഇടപെടാൻ സാധിക്കാവുന്ന എല്ലാ മേഖലകളിലും നികുതി വർദ്ധിപ്പിച്ചു. ഇതെല്ലാം കൂടാതെ പെട്രോൾ ഡീസലിന് സെസ് കൊണ്ടുവന്നു. ഇതിനെല്ലാം വിവിധ തരത്തിലുള്ള സമരങ്ങൾ ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികളും കോൺഗ്രസും നടത്തി. നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് 1957 മുതൽ സകാരി എംഎസ് നമ്പൂതിരിപ്പാട് വരെ, ഇന്നലെ നമ്മളെ വിട്ടുപോയ ശ്രീ ഉമ്മൻചാണ്ടി വരെ വിവിധങ്ങളായ മുഖ്യമന്ത്രിമാർ കേരളം ഭരിച്ചിട്ടുണ്ട്. ഈ മുഖ്യമന്ത്രിമാരെല്ലാം കേരളം ഭരിക്കുന്ന കാലഘട്ടത്തിൽ ആഴ്ചയിൽ ഒരു ദിവസം മന്ത്രിസഭാ യോഗം കൂടിയതിനു ശേഷം മന്ത്രിസഭാ ബ്രീഫിംഗ് എന്ന് പറയുന്ന ഒരു പത്രസമ്മേളനം കേരളത്തിൽ നടന്നിരുന്നു. ഇന്ത്യ രാജ്യത്ത് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എങ്ങനെയാണോ പത്രസമ്മേളനങ്ങളിൽ ഇല്ലായ്മ ചെയ്തത്, അതേപോലെ തന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പുതിയൊരു സ്റ്റൈലിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മുടെ സംസ്ഥാന മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തി മന്ത്രിസഭയ്ക്കകത്ത് എന്ത് നടന്നു എന്ന് പറയാതെ മന്ത്രിസഭയുടെ തീരുമാനങ്ങൾ ബ്രീഫിംഗിലൂടെ സമൂഹത്തെ അറിയിക്കാതെ മുന്നോട്ട് പോവുകയാണ്. വെറും ഒരു പത്രക്കുറിപ്പ് ഇറക്കിക്കൊണ്ട് നമുക്കറിയാം സപ്ലൈകോയിൽ 13 ഇനങ്ങൾക്ക് വില വർദ്ധിപ്പിക്കില്ല എന്ന് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനമുണ്ട്. കോൺഗ്രസ് ചേലക്കര മണ്ഡലം പ്രസിഡന്റ് വിനോദ് പന്തലാടി അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി ഇ വേണുഗോപാല മേനോൻ മുഖ്യപ്രഭാഷണം നടത്തി. കേരളം ഭരിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിന് ഇത്തരം കാര്യങ്ങളൊന്നും യാതൊരു തരത്തിലുള്ള ആശങ്കയും ഇല്ലാതെ കണ്ട് കേന്ദ്ര ഗവൺമെന്റാണ് എല്ലാ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞു ഒഴിഞ്ഞുമാറുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. കേന്ദ്ര ഗവൺമെന്റിന്റെ കയ്യിൽ നമുക്ക് കേന്ദ്ര ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കേന്ദ്ര ഗവൺമെന്റിന്റെ കയ്യിൽ വീഴ്ചകൾ ഉണ്ടെങ്കിൽ ആ വീഴ്ചകൾ അതിനെ യുക്തിപൂർവം ചോദ്യം ചെയ്യുവാനും അതിന് പരിഹാരം ഉണ്ടാക്കുവാനും ഏറ്റവും മുന്നിൽ നിൽക്കേണ്ടത് സംസ്ഥാന ഗവൺമെന്റ് തന്നെയാണ്. ഇപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി കഴിഞ്ഞ 2 ദിവസമായി ഡൽഹിയിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം എന്താണ് ഈ കേരളത്തിലെ ഈ ക്ഷാമത്തിനെ കുറിച്ചും സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടാണ് പറയുന്നത്. ആ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് പരിഹരിക്കുവാൻ യുക്തിപൂർവമായിട്ടുള്ള ഒരു കാര്യവും കേന്ദ്ര ഗവൺമെന്റിന് മുന്നിൽ വെച്ചിട്ടില്ല. കേന്ദ്ര ഗവൺമെന്റ് ഇവർ കൊടുത്തിട്ടുള്ളതിനൊക്കെ മറുപടി കൊടുത്തു എന്നാണ് പറയുന്നത്. ഇപ്പൊ ഏറ്റവും അവസാനമായി കേന്ദ്ര ഗവൺമെന്റ് വെട്ടിക്കുറച്ചു എന്ന് പറഞ്ഞ് അതിനെതിരായി സുപ്രീംകോടതിയിൽ പോകുമെന്ന് പറഞ്ഞു. സുപ്രീംകോടതിയിൽ പോകുമെന്ന് പറഞ്ഞിട്ട് 1 മാസം കഴിഞ്ഞിരിക്കുകയാണ്. ഇതുവരെ അതുമായിട്ടില്ല. സുപ്രീംകോടതിയിൽ അവർ പോകുന്നുണ്ട്. അതെന്തിനു വേണ്ടിയാണ്? അവരുടെ പാർട്ടിക്കാരുടെ പേരിൽ ഉണ്ടാകുന്ന CBI എടുത്തിട്ടുള്ള കേസുകളിൽ അത് ഒഴിവായി കിട്ടുന്നതിന് വേണ്ടി
കോടികൾ മുടക്കിക്കൊണ്ട് അവർ സുപ്രീംകോടതിയിൽ പോകുന്നുണ്ട്. ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ ടി എം കൃഷ്ണൻ, ടി എ രാധാകൃഷ്ണൻ, ഡി സി സി അംഗം സി ഉണ്ണികൃഷ്ണൻ, കോൺഗ്രസ് നേതാക്കളായ ടി ഗോപാലകൃഷ്ണൻ, എ അസനാർ, സുദേവൻ പള്ളത്ത്, ടി എ കേശവൻകുട്ടി, സതീഷ് മുല്ലയ്ക്കൽ, എ കെ അഷ്റഫ്, കെ കെ സത്യൻ, കെ പി ഷാജി, കെ എസ് മുസ്തഫ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. ദേശീയ ഉത്സവമായ ഓണം വരുന്നതിന് മുമ്പ് സപ്ലിക്കോ യോഗം വിളിക്കുകയും നിത്യോപയോഗ സാധനങ്ങൾ മാർക്കറ്റ് വിലയേക്കാൾ 30% താഴ്ത്തി ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ലഭിക്കുന്ന രീതിയിൽ ആവശ്യമായിട്ടുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കുന്നതിനുള്ള എല്ലാ നടപടികളും കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടാവാറുണ്ട്. ഇന്ന് ആ കാര്യത്തെക്കുറിച്ച് ഭക്ഷ്യവകുപ്പ് മന്ത്രിയോ സിവിൽ സപ്ലൈസിന് നേതൃത്വം നൽകുന്ന ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോ യാതൊരു തരത്തിലുള്ള നീക്കവും നടത്തുന്നില്ല. കാണം വിറ്റും ഓണം ഉണ്ണണമെന്നാണ് നാം ഒക്കെ കേട്ടിട്ടുള്ള പഴഞ്ചൊല്ല്. ആ കാണം വിൽക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ഒരു ഭൂമി വിറ്റാൽ അതൊന്ന് രജിസ്റ്റർ ചെയ്യാൻ വരെ നിലവിലുള്ളതിനേക്കാൾ ഇരട്ടി ചാർജ് വരെ, അങ്ങനെ ഭൂമി വിൽക്കുന്നതിന് പോലും ഭൂമി വിറ്റ് കാണം വിറ്റ് ഓണം ഉണ്ടാകാൻ പോലും കഴിയാത്തൊരവസ്ഥ ഇന്ന് കേരളത്തിലുണ്ടായിരിക്കുന്നു. കഴിഞ്ഞ 2011 ആണ് പിണറായി വിജയൻ ഇവിടെ അധികാരത്തിൽ വന്നത്. അതിനുശേഷം തുടർച്ചയായി ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നു. ആ അധികാരത്തിൽ വരുന്നതിന് മുൻപ് തൊട്ട് ഉണ്ടായ ഓണം, ആ ഓണക്കാലത്തെ കേരളത്തെ കാര്യങ്ങളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും കേരളത്തിന്റെ എല്ലാ മേഖലകളിലും സമരമുഖരിതമായിരുന്നു. Right, Shane News, Chelakkara.